ചാനലിലേക്ക് സ്വാഗതം. ഞാനാണ് അവിനാശ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ പേരാണ് ആക്കോസ് സ്പീക്കിംഗ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഒരു പുതിയ എപ്പിസോഡ് തുടങ്ങാൻ പോകുന്ന ആ പുതിയ എപ്പിസോഡിൻ്റെ പേരാണ് നേച്ചർ ടോക്ക്. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ നേച്ചറിനകത്തുള്ള പലതരം സ്പീഷീസിനെയും സ്പെഷ്യൽ ക്രീച്ചേഴ്സിനെയൊക്കെ പറ്റിയാണ്. എക്സാമ്പിളായിട്ട് പറയാം, പ്ലാന്റ്സ്, സ്പെഷ്യൽ പ്ലാന്റ്സ്, നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത സ്പെഷ്യൽ പ്ലാന്റ്സ്, അല്ലെങ്കിൽ നമുക്ക് നടന്ന സ്പെഷ്യൽ ആനിമൽസിനൊക്കെ പറ്റി ഞാൻ ഇതിനകത്ത് സംസാരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നോക്കി ഓൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആ ടപ്പേ ടപ്പേ 4 സെക്കൻഡ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ വൈറ്റ് ബാൻബെറി എന്ന് പറയുന്നൊരു പ്ലാനിനെ പറ്റിയാണ്. വൈറ്റ് ബാൻബെറി എന്ന് അറിയപ്പെടുന്ന ഈ പ്ലാനിൻ്റെ വേറൊരു പേരുണ്ട്. ഇതിൻ്റെ പേരാണ് ഡോൾസൈ. ഡോൾസൈന്ന് പറയുന്ന കാരണം ഈ പ്ലാനിൻ്റെ ആ പെറ്റൽസ് അല്ലെങ്കിൽ ആ മുൻഭാഗം ഡോളിൻ്റെ കണ്ണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഡോളൊക്കെ കണ്ടറിയുമ്പോൾ അതിൻ്റെ കണ്ണ് പോലെയാണ് ഇരിക്കുക, ഒരു വെള്ളിത്തിറ്റി അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കുത്തുകയാണ്. അപ്പോൾ ഇത് വളരെ റെയറായുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റ് അറിയപ്പെടുന്നത് നോർത്ത് അമേ ആ ഭാഗത്തുള്ള ഇവിടേക്കാണ് പോകുന്നത്. മാത്രമല്ല ഈ പ്ലാന്റിന് സ്പെഷ്യൽ ടൈപ്പ് ഓഫ്. അപ്പോൾ ഈ പ്ലാനിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം, പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ ഇതിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ പ്ലാനിനെ പറ്റി നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ എല്ലാം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ദയവായി ഈ വീഡിയോ കാണുക. കണ്ടതാണ് അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഏകദേശം കണ്ട ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ കണ്ട ഇതിനെ ഒരു ദൂരം നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് പ്ലാന്റായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, ഈ പ്ലാന്റിനെ കഴിക്കാൻ പറ്റുമെന്ന് പറയും. തീർച്ചയായും കഴിച്ചാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പണി കിട്ടാറുണ്ട്, ലൈക്ക് വയറിളക്കം, ഛർദ്ദി, ഇങ്ങനെ തുടങ്ങിയ പണികൾ കിട്ടാറുണ്ട്. അതുകൊണ്ട് ആരും ഈ പറയുന്നത് വെച്ചാൽ പ്ലാന്റ് കഴിക്കാൻ പറ്റുമെന്ന് എന്തായാലും ഒരു ചോദ്യം കാണുമല്ലോ. അപ്പോൾ ഇത് ഈ പ്ലാന്റ് കഴിച്ചുകൂടാ, ഇതേപോലത്തെ അസുഖം, എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, വയറിളക്കം, ഛർദ്ദി, ഇതൊക്കെ വരും. അപ്പോൾ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പ്ലാന്റിനെടുക്കുകയാണെങ്കിൽ ആ പ്ലാന്റിൻ്റെ വിത്തൊക്കെ കിട്ടാൻ ഭയങ്കര റെയറായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ പ്ലാന്റ് എന്നൊരു റെയർ കാര്യമാണ്. അതുകൊണ്ട് ഈ വൈറ്റ് ബാൻബെറി എന്നാണ് പറയുന്നത്. ഇനി വേറൊരു പേരുണ്ട്, അത് വലിയ പേരാണ്, അത് എനിക്ക് പറയാൻ പറ്റില്ല, പ്രൊണൗൺസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഗായ്സ്, ഈ നേച്ചർ ടോക്കിന് നമ്മൾ ഇന്ന് സംസാരിച്ച വൈറ്റ് ബാൻബെറിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. വേറെ ഗായ്സ്, എനിക്കൊരു കോഷൻ പറയാനുള്ളത്, ഒരു നോട്ടീസ് എന്ന് പറയുമ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ തുടങ്ങിയത് ജൂലൈ ഗുണ മാസം ആയപ്പോഴാണ്. അവിടെ നിൽക്കുന്ന ഇതുവരെ 75 സബ്സ്ക്രൈബേഴ്സ് പിന്നോട്ടില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, കുറച്ച് സപ്പോർട്ട് എന്ന് പറയുന്നത് 100 സബ്സ്ക്രൈബേഴ്സ് അവിടെ ഈ വീഡിയോ കാണുന്ന ദയവായി കുറച്ച് ഷെയർ ചെയ്യുക. പ്ലീസ് ഗായ്സ്, എൻ്റെ യൂട്യൂബിൽ പബ്ലിസിറ്റി ആണ് പറയുന്നത്. മാത്രമല്ല ഗായ്സ്, ഞാൻ നേച്ചർ ടോക്ക് അല്ലാതെ വേറെ കുറേ വീഡിയോ ഗായ്സ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇതാണ് ഈ സ്റ്റാൻഡ് ഇരിക്കുന്ന എൻ്റെ അനിയൻ പഠിക്കുന്നതല്ല, ഞാൻ ട്രൈപോഡ് വാങ്ങിച്ചു. അതിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീണ്ടും കാണുന്നുണ്ട്, അതിനെ പറ്റി അൺബോക്സിംഗ് ഞാൻ കാണുന്നുണ്ട്. അതിന് മുന്നേ നിങ്ങളാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ചെയ്യണം. ഇപ്പം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയേണ്ട അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക്സ് കമൻറ്റ് ചെയ്യുക. അതിനെ പറ്റിയുള്ള പകുതി ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഏത് നിങ്ങൾക്ക് ഏത് തരം ടോപ്പിക് അറിയാൻ ആഗ്രഹമുണ്ടോ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, ആ കമൻറ്റ് ചെയ്യുന്ന ആളെ ഞാൻ ഇതിനകത്ത് എടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പിന്നൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ആശംസിക്കുന്നു. ബൈ.